പാലക്കാടും തെരഞ്ഞെടുപ്പ് ചൂട് അതിന്റെ മൂർധന്യാവസ്ഥയിലാണ്. റോഡ് ഷോയായി യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കോട്ടത്തിൽ ഇപ്പോൾ നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന് ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ റോഷിപാലുമുണ്ട് വിവരങ്ങളുമായി. റോഷിപാൽ, രാഹുൽ മാങ്കൂട്ടത്തിൽ പത്രിക സമർപ്പണത്തിന് ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. തന്റെ ഫ്ളാറ്റിൽ നിന്നാണ് ഇറങ്ങിയിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ വലിയ നിര, പ്രവർത്തകരുടെ വലിയ നിര അവിടെ എത്തിയിട്ടുണ്ട്. അവരുടെ പ്രതികരണങ്ങൾ നമ്മൾ കാണുകയായിരുന്നല്ലോ. റോഷിപാൽ, എന്താണ് ഈ റോഡ് ഷോയിൽ കാണുന്ന ഒരു ശക്തി പ്രകടമാവുകയാണ് റോഡ് ഷോ? വലിയ ആവേശത്തിലാണ് നിരീക്ഷകർ അടക്കം, കെ പി സി സിയുടെ നിരീക്ഷകർ അടക്കം അണിനിരന്നുകൊണ്ടാണ് വലിയ യുവസംഘമാണ് ഇപ്പോൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം നടന്നു നീങ്ങുന്നത്. ഏതാണ്ട് റോഡ് ഷോയ്ക്ക് സമാനമായ സാഹചര്യമാണ്. ഏതാ അല്പസമയത്തിനകം തന്നെ ആർ ജി ഓഫീസിലെത്തി നാമനിർദ്ദേശ പത്രിക ഏതാണ്ട് ജലക്കൂട്ടത്തിനൊപ്പമാണ് രാഹുൽ. ഈ വലിയ വലിയ രീതിയിലുള്ള ആൾക്കൂട്ടത്തെ അണിനിരത്തിക്കൊണ്ടുള്ള ഏതാണ്ട് 12 മണിയാകുമ്പോഴത്തേക്കും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ എത്തിച്ചേരണം. അതിനുവേണ്ടി ഇപ്പോൾ അല്പസമയം മുമ്പ് നിരീക്ഷകരായ കെ പി സി സി ഭാരവാഹികൾ, മുതിർന്ന നേതാക്കൾ കെ സി ജോസഫൊപ്പം എം പി മാരായ ബെന്നി ബെഹനാൻ, അടൂർ പ്രകാശ് അടക്കം എത്തിച്ചേർന്നു. ഒപ്പം യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കൾ, ദേശീയ അധ്യക്ഷനടക്കമുണ്ട്, വി കെ ശ്രീകണ്ഠൻ എം പി, പി സി വിശ്വനാഥ് ഉൾപ്പെടെയുള്ള എല്ലാ നേതാക്കളെയും അണിനിരത്തി യു ഡി എഫ് നേതാക്കൾ മുഴുവൻ, യുവ നേതാക്കൾ മുഴുവൻ അണിനിരന്നുകൊണ്ടുള്ള റോഡ് ഷോ. നമുക്കറിയാം സ്ഥാനാർത്ഥിയെ പാലക്കാട് പരിചയം, അവിടെ സ്ഥാനാർത്ഥി എത്തുന്ന ആ ഘട്ടത്തിൽ എത്രത്തോളം ആൾക്കൂട്ടമുണ്ടായിരുന്നു. സമാനമായ ആൾക്കൂട്ടത്തെ അണിനിരത്തിയുള്ള ഒരു ജാഥയാണ് യു ഡി എഫ് ലക്ഷ്യമിട്ടത്. ബാൻഡ് മേളങ്ങളുടെ അകമ്പടിയോടെയുള്ള ഈ ജാഥ ഷാഫി പറമ്പിലാണ്. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ഷാഫി നിയന്ത്രിക്കുന്നു. തൻ്റെ പിൻഗാമിയായി എത്തുന്ന ഷാഫി നിയന്ത്രിച്ചുകൊണ്ടുള്ള ഒരു ജാഥ ഇപ്പോൾ പതുക്കെ നീങ്ങുകയാണ്. ഏതാണ്ട് മുഴുവൻ നേതാക്കളെയും അണിനിരത്തിക്കൊണ്ടുള്ള ഈ വലിയ ഒരു ജാഥയിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ദീപക് മലയമ്മ, പ്രധാനപ്പെട്ട നേതാക്കൾ, യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കൾ ഉണ്ട്. വലംകയ്യായി ഷാഫി പറമ്പിലുണ്ട്, വി കെ ശ്രീകണ്ഠനുണ്ട്. അവിടെ പ്രധാനപ്പെട്ട നേതാക്കളെയൊക്കെ മുൻനിരയിൽ തന്നെ കാണാം. യൂത്ത് കോൺഗ്രസിൻ്റെ മുഴുവൻ പ്രവർത്തകരെയും ഇവിടേക്ക് എത്തിച്ചുകൊണ്ടുള്ള ഒരു വലിയ പ്രകടനം തന്നെയാണ് കോൺഗ്രസ് ഉദ്ദേശിക്കുന്നത് അല്ലേ? അതാണിപ്പോൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്നും പത്രികാ സമർപ്പണം കളക്ട്രേറ്റിലേക്ക് എത്ര ദൂരമുണ്ട്? സ്മൃതി, ഏതാണ്ട് 2 കിലോമീറ്ററിലധികം ദൂരം ഇങ്ങനെ നടന്നു വേണം ആർ ടി ഓഫീസിലേക്ക് എത്താൻ. ആർ ടി ഒക്കെയാണ് പത്രിക സമർപ്പിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളൊക്കെ തന്നെ നേരത്തെ പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇപ്പോൾ മേലാമുറി മാർക്കറ്റ് പിന്നിട്ട് അതിൻ്റെ നഗരപ്രദേശത്തേക്ക് എത്തിച്ചേരുകയാണ്. ആ ഘട്ടങ്ങളിൽ പ്രവർത്തകരെയൊക്കെ അഭിവാദ്യം ചെയ്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒപ്പം തന്നെ വി കെ ശ്രീകണ്ഠൻ അടക്കമുള്ള നേതാക്കൾ വരിവരിയായി മുൻനിരയിൽ തന്നെയുണ്ട്. അവരുടെയൊക്കെ അകമ്പടിയോടുകൂടിയാണ് പത്രികാ സമർപ്പണത്തിന് വേണ്ടി പോകുന്നത്. സ്മൃതി, നേരത്തെ ചോദിച്ചതുപോലെ ഇതൊരു ശക്തി പ്രകടനം എന്നുള്ള നിലയിൽ തന്നെയാണ് യു ഡി എഫ് ക്യാമ്പ് ഒരുക്കിയിരിക്കുന്നത്. നേരത്തെ തന്നെ ഇവിടെ ഒരു റോഡ് ഷോ സംഘടിപ്പിച്ചു. ആദ്യഘട്ടത്തിലെ റോഡ് ഷോ ആ നിലയ്ക്ക് ജനപങ്കാളിത്തം കൊണ്ട് വളരെ ശ്രദ്ധിക്കപ്പെടുന്ന തരത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിക്കാൻ സാധിച്ചു. സ്ഥാനാർത്ഥിയുടെ ഇറക്കം എന്നുള്ള നിലയ്ക്ക് കൃത്യമായി തന്നെ അത് രജിസ്റ്റർ ചെയ്യാനും സാധിച്ചു. അതിനുശേഷമാണ് പിന്നീട് പലയിടങ്ങളിൽ പ്രചാരണ പ്രവർത്തനങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നേതൃത്വത്തിൽ നടന്നത്. അതിന് പിന്നാലെ തന്നെ ഇപ്പോൾ ഈ പത്രികാ സമർപ്പണത്തിലേക്ക് കടക്കുമ്പോഴും അതേ നിലയിൽ തന്നെ ആളുകളുടെ അറ്റൻഷൻ കൃത്യമായി കിട്ടുന്ന രീതിയിലാണ് ഈ ഒരു പരിപാടിയും ഏകോപിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഈ ഒരു ശക്തി കേന്ദ്രമായിട്ടുള്ള മേലാമുറി മാർക്കറ്റിലൂടെ കടന്നു വന്നുകൊണ്ട് ആളുകളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് തന്നെ ഈ പത്രികാ സമർപ്പണത്തിന് പോകാം എന്നുള്ള നിലപാടിലേക്ക് യു ഡി എഫ് ക്യാമ്പ് എത്തുന്നത്. അക്ഷരാർത്ഥത്തിൽ ഈ മേലാമുറി ഉൾപ്പെടെയുള്ള ഭാഗത്ത് ബി ജെ പിക്ക് ഉൾപ്പെടെ വോട്ട് സ്വാധീനമുള്ള മേഖല കൂടിയാണ്. യു ഡി എഫിന് സമാനമായ രീതിയിൽ വോട്ട് സ്വാധീനമുണ്ട്. അതുകൊണ്ട് തന്നെ ആ ശക്തി കേന്ദ്രങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ കൂടുതൽ ഊർജ്ജം എന്നുള്ള നിലയിലാണ് ഈ ഒരു പരിപാടിയെ കാണുന്നത്. ഇവിടെ ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ള ആളുകൾ കൃത്യമായി പ്രവർത്തകരെ അഭിവാദ്യം ചെയ്യുന്നു, വോട്ടർമാരെ അഭിവാദ്യം ചെയ്യുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ കൃത്യമായ ആസൂത്രണം ചെയ്ത് തന്നെ നടപ്പിലാക്കുന്ന ഒരു പ്രകടനം എന്നുള്ള നിലയിൽ വേണം ഈ ഒരു പരിപാടിയെ കാണാൻ. പ്രത്യേകിച്ച് ഇനി കുറഞ്ഞ ദിവസങ്ങൾ മാത്രമാണ് ഉള്ളത്. ഇതുപോലെയുള്ള ശക്തി പ്രകടനങ്ങൾ അത്ര കണ്ട് സാധ്യമാക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകില്ല. പ്രത്യേകിച്ച് കീ വോട്ടർമാരുടെ അടുത്തെത്തുകയും അവരുടെ വോട്ട് ഉറപ്പിക്കുകയും ഒക്കെ ചെയ്യേണ്ട സാഹചര്യമുണ്ട്. ആ ഘട്ടത്തിൽ ഇങ്ങനെ കണ്ട് ഇറങ്ങിയ ഒരു പ്രകടനം സാധ്യമാകാത്ത സാഹചര്യം വരും. അതുകൂടി കണക്ക്
Patrica Samarpatine, Catatel Vind, Mivartele, Kivaram, Palak.